ഉയർന്ന ഭാവി സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും വഴിവിളക്കാവുന്നവരാണ് അധ്യാപകർ. അത്തരത്തിൽ സുവോളജി എന്ന സബ്ജക്റ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനുണ്ട്, അജയ് സാർ. അജയ് സാറിൻ്റെ മനോഹരമായ ഈ ജീവിതയാത്രയെക്കുറിച്ച് അജയ് സാർ പങ്കുവയ്ക്കുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം. ജീവിത വിജയം നേടിയ എല്ലാ വ്യക്തികളുടെ പിന്നിലും മനോഹരമായ മനസ്സുള്ള ഒരു അധ്യാപകനുണ്ടാവും. അത്തരത്തിലൊരു അധ്യാപകനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ബയോളജി എന്ന സബ്ജക്റ്റിലൂടെ വിദ്യാർത്ഥികളുടെ എല്ലാം ഏറ്റവും ഫേവറേറ്റ് ആയി മാറിയ അജയ് സാർ. അജയ് സാർ, മീറ്റ് ദി ലെജൻഡ്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബയോളജി സബ്ജക്റ്റിലെ സുവോളജി കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനാണ്, കുട്ടികളുടെ എല്ലാം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ് സാർ. തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു അധ്യാപന മേഖലയിലേക്ക് വന്നൊരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ സാർ, എങ്ങനെയാണ് ആ ഒരു സാറിൻ്റെ ഒരു പാഷൻ ആയിരുന്നു, എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു? ഞാൻ ടീച്ചിങ് ഒരു പാഷനാണ്, ടീച്ചിങ് നമുക്ക് ഇഷ്ടമാണ്. കാരണം ചെറുപ്പം മുതലേ നമ്മൾ ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ ആളുകളോട് പറയുമ്പോൾ അത് കേൾക്കാൻ ആളുകൾ താല്പര്യം കാണിച്ചിരുന്നു. അപ്പോൾ ടീച്ചിങ് ആസ് സച്ച് അപ്പോൾ അത്ര ചെറുപ്പത്തിൽ നമുക്കങ്ങനെ ടീച്ചിങ്ങിലേക്ക് വന്നിട്ടില്ല. പിന്നീട് ഞാൻ എം എസ് സി വരെ കോഴിക്കോടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എം എസ് സി കഴിഞ്ഞ് ഞാൻ എം ഫിൽ റിസർച്ചിന് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റിയിലെ കാര്യോട്ടം ക്യാമ്പസിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇടയിൽ ഫ്രീ വരുന്നുണ്ട്. ഈ ഫ്രീ ടൈമിലാണ് നമ്മൾ ഇങ്ങനെ ക്ലാസ്സസുമായിട്ട് തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് മനസ്സിലായി നമുക്കിത് നല്ലൊരു ഏരിയയാണ്, ബിക്കോസ് അതിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തിരിച്ചറിയും. പിന്നെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്. സാർ, ഈ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് എനിക്ക് തോന്നി, അപ്പം ആ വർഷം ഞാൻ ഒരു 97 മുതൽ ഈ ടീച്ചിങ് ഏരിയയിലുണ്ട്, ഈ എൻട്രൻസ് സെക്ഷനിൽ തന്നെ ആയിട്ട് ഉണ്ട്. പി ജി കഴിഞ്ഞ് പിന്നെ നേരെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നു. അപ്പോൾ സാറ്, 26 വർഷമായിട്ട് അധ്യാപന മേഖലയിലുണ്ട്. തീർച്ചയായിട്ടും സാർ, ഈ ഒരു അധ്യാപന മേഖല ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ടൈം പീരീഡ് ആയപ്പോൾ ബെർലിനിലേക്ക് എത്തുകയാണ് അല്ലേ? അത് ഏത് വർഷമായിരുന്നു സാർ? 2015 ബെർലിനിലേക്ക് വരുന്നത്. യെസ്. അപ്പം ബെർലിനിലേക്ക് വന്നതിന് ശേഷം, അപ്പോൾ സാറ് അതിന് മുമ്പുള്ളൊരു അധ്യാപന കാലഘട്ടമുണ്ട്, ബെർലിനിലേക്ക് വന്നതിന് ശേഷമുള്ളൊരു അധ്യാപന കാലഘട്ടമുണ്ട്, ഇത് തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ സാറിൻ്റെ മനസ്സിൽ? ഇവിടെ ബ്രില്ലിയൻ്റിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒരു ആസ് എ ടീച്ചർ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, രണ്ട് രീതിയിൽ ഒരു ടീച്ചർ ഇസ് ഗെറ്റിംഗ് പോളിഷ്ഡ്, രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് കിട്ടുന്ന കുട്ടികൾ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു 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 സിംഗിൾ ഐഡിയ, ഒരു ഓറിയൻറ്റേഷൻ വെച്ച് വരും കുട്ടികളാണ്. ഗോൾ ഓറിയൻറ്റഡ് ആണ്, ഞങ്ങൾക്ക് എങ്ങനെങ്കിലും എൻട്രൻസ് കിട്ടണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കുട്ടികൾ, അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും ഏത് ലെവൽ വരെ വർക്ക് ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പോൾ അവർക്ക് അതിനുവേണ്ടി എല്ലാ സഹായം ചെയ്യാനും ബ്രില്ലിയൻറ്റും റെഡിയാണ്. അപ്പോൾ ആ രണ്ട് കോമ്പിനേഷൻസാണ്. അപ്പോൾ ഇതിനിടയിൽ ടീച്ചറുടെ റോൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവറി ഡേ നമ്മൾ ഓരോ ക്ലാസ്സിൽ ചെല്ലുമ്പോഴും വി ആർ ഗെറ്റിംഗ് പോളിഷ്ഡ്. കാരണം കോമ്പിറ്റൻ്റ് സ്റ്റുഡൻസാണ്, ഒരു ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ, പുതിയ നോളജ്, ഇത് നമുക്കൊരു പോളിഷാണ്. അത് നമ്മൾ ദിവസവും ഷാർപ്പൻ ചെയ്ത് വരും. ഓരോ ക്ലാസ്സിൽ കയറുമ്പോഴും, ക്ലാസ് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഒരു ടെക്നിക് ടു ടീച്ച്, അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഇതൊരു സൈഡിൽ നടക്കുമ്പോൾ ദ സെക്കൻഡ് പാർട്ട് ഈസ് അബൌട്ട് ദ ടീച്ചേഴ്സ്. നമ്മുടെ കൂടെയുള്ള പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫെലോ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, അവരും ഇതുപോലെ ഇപ്പോൾ ഡിസ്കഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. കാരണം അവർക്കുള്ള എക്സ്പീരിയൻസും അവരുടെ ക്ലാസ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും, ഇതിങ്ങനെ ഓപ്പൺ ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ, ഒരു ദിവസം ക്ലാസ് കഴിയുമ്പോഴത്തേനും രാവിലെ വന്നതിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് പുതിയൊരു ഇൻഫോ ആയിട്ടാണ് നമ്മൾ വൈകുന്നേരം പോകുന്നുണ്ടാവും. ഇത് ബ്രില്ലിയൻ്റിൽ മാത്രമേ ഉള്ളൂ, ഈ ഒരു പോസിറ്റീവ് ഗ്രോത്ത് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീൽ നമുക്ക് കിട്ടി ടീച്ച് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. സാർ, അതുപോലെ തന്നെ സാറിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് ബ്രില്ലിയൻ്റ് ഉണ്ട് അല്ലേ, ആദ്യ ദിവസം ക്യാമ്പസിലേക്ക് വന്നൊരു ദിവസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് പറയുകയാണെങ്കിൽ, സാർ എന്തൊക്കെ കാര്യങ്ങൾ സാറിൻ്റെ മനസ്സിലുണ്ട്? ഞാൻ ഈ ബ്രില്ലിയൻ്റിൽ വരുന്നത്, ആദ്യം ഞാൻ മീറ്റ് ചെയ്യുന്നത് സന്തോഷ് സാറെയാണ്, ഡയറക്ടർ സന്തോഷ് സാറെ. സന്തോഷ് സാറെ കണ്ടു,
ഞാനിങ്ങനെ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ് എന്ന് പറയുമ്പോൾ സന്തോഷ് സാറിനോട് കുറേ ഒരുവിധം കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു ഷെഡ്യൂൾ സെക്ഷനിൽ നിന്ന് വിളിക്കും. അതിനുശേഷം എനിക്ക് ഒരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് എന്നെ അറിയിക്കുന്നത് അത് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്കൂളിലാണ്, സാപ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ചെല്ലുന്നു. അപ്പോൾ അത് ക്ലാസ് ടോപ്പിക്ക് തന്നു, ഞാൻ ക്ലാസ് എടുക്കുന്നു. അതൊരു ഒരു ടോപ്പിക്ക് തന്നത് ഏതാണ്ട് എനിക്ക് ഒന്ന് 1 വീക്കോളം ആ ക്ലാസ് കണ്ടിന്യൂസ് ആയി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് പ്രോബബ്ലി ആ കുട്ടികൾ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ആയിരുന്നു. ആ പ്രോസസ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഇപ്പം ക്ലാസ് ആയി തന്നെ പോകും. ഓക്കെ. ഞാൻ 2015 തൊട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഏകദേശം 9 വർഷക്കാലമായിട്ട് സാറ് ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്ററിലുണ്ട് അല്ലേ? ഓക്കെ സാർ. അതുപോലെ തന്നെ ഈ ഒരു അധ്യാപനം എന്ന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ സാറിനെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ? സാർ പറഞ്ഞു എൻ്റെ ഒരു പാഷനായിരുന്നു അധ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്പയർ ചെയ്ത ആളുകളൊക്കെ ആയിരുന്നു? എൻ്റെ സബ്ജക്ട് സുവോളജിയാണ്. അപ്പോൾ സുവോളജിയിൽ ഞാൻ പഠിച്ചത് കോഴിക്കോടാണ്. കോഴിക്കോട് ദേവഗിരി കോളേജ് എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ സുവോളജി ടോപ്പിക്ക് നമ്മൾ ഡിഗ്രിക്കൊക്കെ എത്തുമ്പോഴാണ് സുവോളജി ആ സബ്ജക്റ്റിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ അവിടെ 1-2 അധ്യാപകർ, വളരെ സീനിയറായി പലരും ഒന്നും ഇല്ല, അപ്പോൾ 1-2 അധ്യാപകർ അവരെടുത്തിരുന്ന ക്ലാസ്, ആ ക്ലാസ് നമ്മൾ ഒരു മെയിൻ സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മളത് വളരെ കാര്യമായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ നോട്ട് പറയുന്ന രീതി, ക്ലാസ് പറയുന്ന രീതി, ക്ലാസ്സിൽ പിക്ചേഴ്സ് ഡ്രോ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികളൊക്കെ ഭയങ്കരമായിട്ട് അന്ന് നമ്മൾ അത്ഭുതത്തോടെ അവരെ കണ്ടിരുന്നു. ഇതെങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നതെന്നുള്ളത്. ഇത് പലപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുമ്പോഴും ഇപ്പം ഞാൻ പല പല അധ്യാപകരെ, ഇപ്പം എന്നെ പഠിപ്പിച്ച ഒരു സാറേ, ആ സാറ ക്ലാസ്സാണ് മേരിദാസ് എന്ന് പറഞ്ഞ സാറേ ക്ലാസ്സാണ് എനിക്ക് എൻ്റെ മുന്നിൽ വരിക ഒരു ടോപ്പിക്കായിട്ട് ഞാൻ എടുക്കുമ്പോൾ ആ ക്ലാസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അധ്യാപകർ, നല്ലൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ നമുക്ക് ഈ ഡിഗ്രി PG കാലഘട്ടത്തിൽ കിട്ടിയത് കൊണ്ട് അവരാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും അവരുടെ ക്ലാസ് കണ്ടാൽ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്, അവരുടെ അവരെ മനസ്സിൽ വരിക നമ്മൾ ക്ലാസ്സിലെടുക്കുന്ന സമയത്ത്. അത് ഭയങ്കര ഒരു കാര്യമാണ്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരെ നമ്മുടെ മനസ്സിൽ ഓർക്കുക. സാറ് പറഞ്ഞു സാറ് പഠന കാലഘട്ടം ഒക്കെ കോഴിക്കോടായിരുന്നു. ഞാൻ സാറിന്റെ നാടും ശരിക്കും കോഴിക്കോടാണ്, കോഴിക്കോടുകാരനാണ് അല്ലെ? കോഴിക്കോട് നിന്നും ഇപ്പം പാലായിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ട് ഒരു 9 വർഷക്കാലമായിട്ട് പാലായി തന്നെ ഉണ്ട് അല്ലെ? അപ്പൊ കോഴിക്കോട് നിന്ന് പാലയിലേക്ക് എത്തിക്കുമ്പോ സാറിന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് എന്റെ ഹോം ടൗൺ ആണ്. അപ്പൊ ഞാൻ പഠിച്ചതും വളർന്നതെല്ലാം കോഴിക്കോടാണ്. അപ്പോൾ അതിനോടൊരു നമുക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, കാരണം വീട് സ്വന്തം നാട് എന്നുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പാലയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇതൊരു വേറെ ലോകമാണ്, റൈറ്റ്? ഈ പാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാലേനെ പാലയാക്കുന്നത് സ്റ്റുഡൻസാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഓരോ ദിവസവും നമുക്ക് രാവിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു പുതിയ എനർജിയാണ്, കാരണം നിറച്ചും കുട്ടികൾ, ആ കുട്ടികളുടെ ഇടയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പം നമ്മളെ എവിടെ ചെന്നാലും, പാലയിൽ എവിടെ ചെന്നാലും ബ്രില്ലിയൻ്റിലെ കുട്ടികളാണ്. അപ്പം നമുക്ക് ആ ഒരു എനർജിയാണ് പാലേനെ നമ്മളിവിടെ പിടിച്ചു നിർത്തുന്നത്. കാരണം ഈ കുട്ടികളുടെ കൂടെ കുട്ടികളായിട്ട് കുട്ടികൾ, ഇതൊരു ലോകമാണ് പാല എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഈ കാണുന്ന കുട്ടികളും സംസാരിക്കുന്ന കുട്ടികളും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വരുമ്പോൾ അത് നമുക്ക് സെൽഫ് ഒരു എനർജി ബൂസ്റ്ററാണ്. അതാണ് ഒരു പാലയിൽ നമ്മളെ നിർത്തുന്ന ഒരു മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. പാലയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം എവറി ഡേ ഇസ് ഡിഫറെന്റ്, എവറി ഇയർ ഇസ് ഡിഫറെന്റ്. കാരണം പാലയെ വരുമ്പോൾ നമ്മൾ ഈ കുട്ടികളും കുട്ടികളുടെ ഒരു ലോകമാണ്, എവിടെ ചെന്നാലും അവരാണ് പാലയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് പാല നമുക്കൊരു എനർജി ബൂസ്റ്ററാണ്. നമ്മൾ ചാർജ് ചെയ്യുന്ന, ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെയാണ്. പാലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചാർജ്ഡായി, ആ ചാർജും കൊണ്ടാണ് നമ്മൾ പിന്നെ കോഴിക്കോടേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ പോകുന്നത്. ദാറ്റ് ഈസ് ഡിഫറെന്റ് സർ. ആസ് എ അധ്യാപകൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അജയ് സാറിനെ. ഇതിനുശേഷം അജയ് സാർ സ്വന്തം നാട്ടിലേക്കും അല്ലെങ്കിൽ വീട്ടിലേക്കും ഒക്കെ പോയിട്ടുള്ള ഒരു അജയ് സാറുണ്ട്. അപ്പോൾ ആ ഒരു അജയ് സാർ എങ്ങനെയാണ് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്? സാറിൻ്റെ സാറ് സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടീച്ചിങ് അതർ ദാൻ ടീച്ചിങ് എനിക്ക് എടുത്തു പറയാവുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ് റീഡിങ്. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. റീഡിങ് ഇല്ലാതെ നമുക്ക് ടീച്ചിങ്ങിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. ടീച്ചിങ്ങിനേക്കാൾ മുമ്പുണ്ടായിരുന്ന ഒരു പാഷൻ വാസ് റീഡിങ്. അപ്പോൾ അത് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന സെക്കൻഡറി പാഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ നമുക്ക് മനസ്സിലായി റീഡിങ് ആൻഡ് ടീച്ചിങ് ഒരു കോ എക്സിസ്റ്റന്റ് ആണ്, ഒന്ന് രണ്ടും സെപ്പറബിൾ അല്ല. ഐ ലവ് റീഡിങ്, അതാണ് ഫ്രീ ടൈം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ബുക്സിന്റെ കൂടെയാണ്. ആൻഡ് ഐ ഹാവ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ബുക്സ്. വീട്ടിലെ കോഴിക്കോടാണ്, ഇവിടേക്ക് നമ്മളത് വന്നിട്ടില്ല.
അപ്പോൾ റീഡിങ് ഒരു പാഷനാണ്. പിന്നീട് വീടെന്ന് പറഞ്ഞാൽ ഐ എം ബേസിക്കലി ഫ്രം കാലിക്കറ്റ്. അച്ഛനമ്മ, എനിക്ക് രണ്ട് അനിയത്തിമാരാണ്, രണ്ടുപേരും മാരീഡ് ആൻഡ് സെറ്റിൽഡ് ഇതാണ്. ഞാനും എൻ്റെ വൈഫുമാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ കോഴിക്കോട് നിന്ന് പാലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ബ്രില്യൻ്റിലാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇൻവോൾവ് ആണ് നമ്മുടെ വൈഫ് അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം രാവിലെ ക്ലാസ് ഉണ്ടാവും, വൈകുന്നേരം ലേറ്റായി വരുന്നു, ചിലപ്പോൾ വൈകുന്നേരം ക്ലാസ് ഉണ്ടാവും, കുട്ടികളുടെ ഫോൺ കോള്, കുട്ടികളുടെ ഡൗട്ട്സ്, ഇതെല്ലാം നമ്മുടെ ഒരു ഭാഗമാണ്. നമ്മൾ രണ്ടുപേരുടെയും ഭാഗമായിട്ട് നമ്മളതിനെ കാണുന്നു. സാർ, അതുപോലെ തന്നെ സാറ് ഏകദേശം 9 വർഷക്കാലമായിട്ട് ബ്രില്യൻറ്റിലുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടേക്ക് അന്ന് മുതൽ സാറോട് വന്ന കാലം മുതലുള്ള അധ്യാപകരുണ്ട്, പുതിയതായിട്ട് ചേർക്കപ്പെട്ട ഒരുപാട് അധ്യാപകരുണ്ട്. അപ്പോൾ സുവോളജി എന്ന് പറയുന്നൊരു ചാപ്റ്ററിന് ഒക്കെ സാറ് കിടക്കുമ്പോൾ ഇവർക്കൊക്കെ സാറും ഒരു മാതൃകയാണ്, ഈ വന്ന പുതിയ ആളുകൾക്കൊക്കെ സാറൊരു വലിയ മാതൃകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാർ, ആ ഒരു അധ്യാപക ലോകത്തെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ സാർ എന്ത് പറയാം? ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ബ്രില്യൻറ്റില് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ആർ ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. അതൊരു പോസിറ്റീവ് സൈഡാണ്. കാരണം നമ്മൾ ടീച്ച് ചെയ്യുന്ന കുട്ടികളും അത് ബെസ്റ്റ്, അപ്പോൾ അവരെ ടീച്ച് ചെയ്യുന്ന ആൾക്കാരും അത് ബെസ്റ്റ്. നമുക്കുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഡെയിലി കാണുന്നത്, ഡെയിലി സംസാരിക്കുന്നത്, നമ്മുടെ സബ്ജക്റ്റീവ് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നത് ആർ വിത്ത് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ആ നാഷണൽ ലെവലിലുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അത് ഒരുപാട് നല്ല വശങ്ങൾ അതിലുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ വ്യൂ പോയിന്റ് ആയിരിക്കില്ല അടുത്ത ആൾക്ക് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അപ്പോൾ അത് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഒരു എന്താ നമുക്ക് പറയുക, ഒരു കൺസെൻസസ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയും ഉണ്ടല്ലോ. പലപ്പോഴും അത് നമുക്ക് തന്നെ ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അതിൽ ജൂനിയർ സീനിയർ ഒന്നുമില്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ സാറേ ഇത് ഇങ്ങനെയല്ലേ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അങ്ങനെയും വരാലോ എന്നുള്ള ഒരു വശം, അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഒരു സാറിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുക, സാറേ ഇത് ഇങ്ങനെ ഒരു വശം, ഒരു ആംഗിൾ ഇല്ലേ ഇതിന്, അപ്പോൾ ഇത് പ്രോബ്ലം അല്ലേ. അപ്പോൾ അത് ഒരു ഡിസ്കഷനിലൂടെ വരുമ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഗ്രോത്താണ്. ഇതിൽ ജൂനിയർ സീനിയർ എന്നല്ല, ആസ് എ ടീച്ചർ, സബ്ജക്റ്റീവ് ടീച്ചർക്ക് അതൊരു വലിയൊരു ഗ്രോത്ത്, ഒരു പോസിറ്റീവ് ഗ്രോത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ടു ലേൺ എന്ന് പറയുന്നത്. അത് ബ്രില്യൻ്റിലെ ഒരു ടീച്ചിങ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ ഇൻട്രാക്ഷൻ, അത് ക്ലാസ്സിൽ നിന്ന് വരുന്ന എക്സ്പീരിയൻസസ്, ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലുള്ള എക്സ്പീരിയൻസ്, മെറ്റീരിയൽ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ വരുന്ന എക്സ്പീരിയൻസ്, ഇതെല്ലാം ആ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഉള്ളത്. അതൊരു വലിയൊരു ഒരു ആംഗിളാണ് സാർ. അതുപോലെ തന്നെ ഈ വർഷത്തെ റിസൾട്ട് എനിക്കൊന്നു പ്രൊഫസേഴ്സ് റൂമിൽ അതൊരു വലിയ ആഘോഷം തന്നെയായിരുന്നു. കാരണം പഠിപ്പിച്ച കുട്ടികൾക്കൊക്കെ നല്ല റിസൾട്ട് കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന് പറയുന്നതിൽ പരം സന്തോഷം അധ്യാപകർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ സാറിന് 2024 ബ്രില്യൻറ്റിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? 2024 വിൽ ക്രിയേറ്റ് എ ഹിസ്റ്ററി എന്നുള്ളതാണ് എക്സാം കഴിഞ്ഞ അന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിൽ നമ്മളുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികളാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്, പേഴ്സണലി അല്ലാതെയും എല്ലാമായിട്ട്. കാരണം എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ, അവരുടെ എക്സ്പെക്റ്റേഷനേക്കാൾ എല്ലാവരും പറയുന്ന ഒരു വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ ടെസ്റ്റ് ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മോഡൽ ടെസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ പലരും പേഴ്സണലി വിളിച്ചു പറയുന്ന പല കുട്ടികളും പറയുന്നത്, സാറേ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, ആ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ അതുപോലെ തിരിഞ്ഞും മറിഞ്ഞു ഇതിൽ വന്നു, വിവർ കൂൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് പലപ്പോഴും നമ്മളെ വിളിച്ച് പല കുട്ടികളും പറയും, സാറേ എനിക്ക് മാർക്ക് അധികം കിട്ടുന്നില്ല, കുറവാണ്, ബയോളജിയിൽ കുറവാണ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ വിളിച്ച് 650, 680, 700, 700+ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ത്രില്ല്. അതാണ് ഈ വർഷം ഞാൻ പറഞ്ഞത്, നമ്മുടെ റിസൾട്ട് ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് റിസൾട്ട്. അത് ഒരു സംശയമില്ലാത്ത കാര്യം സാർ. സ്വാഭാവികമായിട്ടും ബയോളജി എന്ന് പറയുന്നൊരു സബ്ജക്ട് എനിക്കൊന്നു MBBS ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അവർ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന ഒരു സബ്ജക്റ്റും ബയോളജി തന്നെയാണ് അല്ലെ? എല്ലാം ഒരുപോലെയാണ്, പക്ഷേ എങ്കിലും അവരെ കൂടുതൽ പരിഗണിക്കുക ബയോളജി എന്നൊരു സബ്ജക്റ്റിലൂടെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് എത്തുമ്പോൾ 2025 നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ബ്രില്യൻറ്റിലേക്ക് എത്തുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അവരോട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകൻ എന്ന നിലയിൽ സാറിന് എന്താണ് പറയാനുള്ളത്? എൻട്രൻസ് എക്സാമിന് എല്ലാവർക്കും അറിയുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ ബയോളജി ഈസ് ഇമ്പോർട്ടൻറ്റ്. രണ്ട് രീതിയിലാണ്, ബയോളജി ക്യാൻ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് അത്, ദാറ്റ് മേക്സ് ബയോളജി ഇമ്പോർട്ടൻറ്റ്.
ബയോളജി എന്ന് പറയുമ്പോൾ ആസ് എ അതിൻ്റെ പേര് തന്നെ ലൈഫാണ്. ഇറ്റ് ലേൺസ്, ഇറ്റ് ഡീൽസ് വിത്ത് ലൈഫ്. അപ്പോൾ ലൈഫുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ യു ലേൺ അബൌട്ട് തിങ്സ് അറൗണ്ട് യു, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്രയേ ഉള്ളൂ ബയോളജി. അപ്പോൾ അത് നമുക്കൊരു ക്ലാരിറ്റി. നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, എന്തിന് കഴിക്കുന്നു, ശ്വാസം വലിക്കുന്നു, എന്തിന് ശ്വാസം വലിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളായി ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നു. അത് എം ബി ബി എസിന് എത്തിയാലും ഇത് തന്നെയാണ് പഠിക്കുന്നത്, പക്ഷെ അതിൻ്റെ ലെവല് വ്യത്യാസം വരുന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ പഠിക്കുന്ന ബയോയിൽ നമ്മുടെ ചുറ്റുമുള്ള അതർ ലിവിങ് ഓർഗാനിസംസുമായിട്ട് നമ്മുടെ ഇൻട്രാക്ഷൻ, ചെടികളായിട്ട്, മൃഗങ്ങളായിട്ട്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതിനെ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ കാണുകയാണെങ്കിൽ, റാദർ ദാൻ ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ കാണുന്നതിനേക്കാളും, ഞാൻ പഠിക്കുന്ന എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ്, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, എൻ്റെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ആ ചിന്തയോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട് ലവിങ് ബയോളജി ഇൻ എ മോർ ബെറ്റർ വേ, ആണ് ജനറലി ബയോളജി വരുന്നത്. അപ്പോൾ ഇതൊരു പേടിപ്പെടുത്തുന്ന സബ്ജക്റ്റ് അല്ല. പല കുട്ടികൾക്കും ബയോളജി എന്ന് പറഞ്ഞാൽ കുറേ വാക്കുകൾ, കുറേ പേരുകൾ, ഇങ്ങനത്തെ ഒരു ഒരു ടെൻഷൻ ഉണ്ട്. ബയോളജി നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ മെമ്മറി, അത് ഓർത്തിരിക്കുക, ആ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക, അതിൽ നിന്ന് കൊണ്ടുവരാവുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ പഠിത്തം തുടങ്ങുമ്പോൾ ബയോളജി അതിലൊരു ത്രില്ലിൽ വേണം നമ്മൾ തുടങ്ങാനായിട്ട്. അപ്പോൾ അത് ദാറ്റ് ബിക്കംസ് ഈസി. അപ്പോൾ ബാക്കി സമയം നമുക്ക് ബാക്കിയുള്ളതിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് കൊണ്ടുപോകാം. അജി സാറിൻ്റെ മനോഹരമായ അധ്യാപന ജീവിതയാത്ര നമ്മൾ കേട്ടു. വരുന്ന വാരം അടുത്ത ലെജൻഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.